എന്തായിരുന്നു റപ്പായ ചേട്ടാ ഇന്നലെ വീട്ടിലൊരു ബഹളം? ആ ഞാനും നമ്മുടെ മിസ്സിസും കൂടി ചെറുതായി ഒന്ന് കോർത്തു. എന്താ ഇങ്ങനെ? നമ്മൾ ഒരിക്കലും കോപിക്കാൻ പാടില്ല. ഇന്നലെ യേശുദാസിന്റെ ഇന്റർവ്യൂ കണ്ടതാ, എന്തൊരു ഉപദേശമായിരുന്നു പുള്ളി. പുള്ളിക്ക് അങ്ങനെയൊക്കെ പറയാം, എനിക്ക് കോപം നിയന്ത്രിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. നിയന്ത്രിച്ചേ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മുമ്പില് ഒരു സിംഹം ചാടി വീണു, നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ കേറി ഓടിക്കളയും. അല്ലാതെ സിംഹവുമായി മൽപിടുത്തത്തിന് പോകില്ലല്ലോ. അത് ശരി, ഇതാണോ നിന്റെ ഉപദേശം? ദാസേട്ടൻ ഇന്നലെ പറഞ്ഞത് ഓർമ്മ വരുന്നു. തന്നെക്കാൾ ബലമുള്ളവരോട് താഴ്മയായി പെരുമാറുകയാണ് വേണ്ടത്. എന്നെ അതിനൊന്നും കിട്ടത്തില്ല. നിങ്ങളെ ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇനി പിള്ളേരെ കുറിച്ച് ഉപദേശിക്കാം. ടിന്റു, ദീപു, ഡുണ്ടു, മൂന്ന് പേര് ഇങ്ങോട്ട് വാ. ഞാൻ നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് ചെറിയൊരു ഉപദേശം. ആദ്യം ദീപു പറ, ഒരു ആന നിന്നെ കുത്താൻ വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? ഞാൻ കല്ലെടുത്തെറിയും. ആഹാ, ഈ ഡുണ്ടു പറയൂ. ഞാൻ ഓടും. ടിന്റു, ഇനി നീ പറ. പറയടാ, ഒരു ആന നിന്നെ കുത്താൻ വരുന്നു എന്ന് വിചാരിക്കുക, നീ എന്തു ചെയ്യും? ഞാൻ വിചാരിക്കുന്നത് നിർത്തും. അല്ല പിന്നെ. എടോ സുരേഷേ, എങ്ങനെ പോകുന്നു തന്റെ ഓട്ടോ ഓടിക്കലൊക്കെ? ഒന്നും പറയണ്ട, ഓട്ടം വളരെ മോശ. പോരാത്തതിന് റോഡ് മുഴുവൻ ഗട്ടറും. താൻ എന്തോ ബിസിനസ് നടത്തിയിരുന്നില്ലേ? ആ അത് പൂട്ടി. എന്ത് കച്ചവടമായിരുന്നു? വളക്കച്ചവടം. വളം? അത് നല്ല ഡിമാൻഡുള്ള സാധനമല്ലേ, പിന്നെ എങ്ങനെയാ അത് പൂട്ടിയത്? പോരാത്തതിന് നല്ല ഇൻവെസ്റ്റ്മെന്റും വേണ്ടേ, എങ്ങനെ ഒപ്പിച്ചു? എന്റെ ചേട്ടാ, വളമല്ല, വളക്കച്ചവടം. ഈ ഫാൻസി ഷോപ്പ ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരി. നിന്റെ അനിയനല്ലായിരുന്നു അവിടെ നിന്നത്? അതെ അതെ. പക്ഷേ അനിയൻ കസ്റ്റമേഴ്സുമായിട്ടേ വല്ലാണ്ട് സൗഹൃദം കൂടി പോയി. നാട്ടുകാര് കട പൂട്ടിച്ചു. അല്ല, അവനിപ്പോ ഭയങ്കര പഠിത്തമാണെന്നാണല്ലോ റപ്പായ ചേട്ടൻ പറഞ്ഞത്. പഠിത്തോ? ആരു ഓനോ? മൂപ്പര് പറഞ്ഞു അവൻ എപ്പം നോക്കിയാലും പഠിക്കലാണെന്ന്. പഠിക്കല്? വിമൻസ് കോളേജിന്റെ പഠിക്കലായിരിക്കും. ആ വൈകിട്ട് ഓട്ടോ ഓടിക്കാൻ പോവും. ആ അവനോട് ഇന്ന് വൈകുന്നേരം ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ. തീരെ ഉറക്കം ശരിയാവുന്നില്ല, ഡോക്ടറെ കാണിക്കണം. എന്താ ടിന്റു, എന്താന്നറിയില്ല, തീരെ ഉറക്കം കിട്ടുന്നില്ല മക്കളെ. അപ്പൂപ്പൻ ഒരു കാര്യം ചെയ്യ്, അപ്പൂപ്പൻ എന്റെ കൂടെ സ്കൂളിലേക്കൊന്ന് വാ. അതെന്തിനാടാ? മേരി ടീച്ചറുടെ ക്ലാസ്സിൽ ഒന്നിരുന്നാ മതി, ഉറക്കം താനേ വരും.